പാറയിലിന്റെ ആത്മഹത്യാ കേസ് പോലീസ് അവസാനിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമളയ്ക്ക് പോലീസ് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഇനി പി കെ ശ്യാമളയുടെ പ്രതികരണം നമുക്ക് ആദ്യം കാണാം, അതിനുശേഷം ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. തന്നെയും പാർട്ടിയും കുടുക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഈ കൺവെൻഷൻ സെന്ററിന്റെ അനുമതി വൈകിപ്പിക്കാൻ താൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല എന്നൊക്കെയാണ് പി കെ ശ്യാമള പറയുന്നത്. ആദ്യം അവരുടെ വാക്കുകളിലേക്ക്. ഇയാളുടെ ഈ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു പങ്കും എനിക്കുണ്ടായിരുന്നില്ല. കാരണം പിന്നെ ഇത് അത് ഇയാൾ ബിൽഡിംഗ് എടുക്കുന്ന സന്ദർഭത്തിലുണ്ടായ വയലേഷൻ, ആ വയലേഷൻ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിച്ചാണ്. പിന്നെ ഇയാൾ നമ്പറിങ്ങുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിലും എന്നെ സമീപിക്കുമോ എനിക്കൊന്നും അറിയുന്നുണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു അനാവശ്യ വിവാദം ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഞാൻ പുതിയ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനുൾപ്പെടെ പേര് ദോഷം ഉണ്ടാക്കുന്നത് ചർച്ച കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു പ്രയാസം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ എപ്പോഴും എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഈ സത്യം എപ്പം ഒരു കാലത്ത് വരുമെന്ന്. അപ്പോൾ ഇനി അത് കോടതി റിപ്പോർട്ട് കൊടുത്തിട്ട് കോടതി പറയട്ടെ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ നമ്മുടെ പാർട്ടിയെ നടപടി എടുക്കുമല്ലോ. വിവരങ്ങളുമായി ചേർന്ന് ഷാജഹാൻ ആണ്. ഷാജഹാൻ, എന്തുകൊണ്ടാണ് ഈ കേസ് പോലീസ് അവസാനിപ്പിക്കുന്നത്? എന്താണ് പോലീസിന്റെ ഒരു നിഗമനം ഇക്കാര്യത്തിൽ? ഈ കേസ് വലിയ വിവാദമായിരുന്നെങ്കിൽ പോലും അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനുശേഷം വളപട്ടണം CI കൃഷ്ണൻ നടത്തിയ അന്വേഷണമാണ് ഇന്ന് അവസാനിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് RDO തളിപ്പറമ്പ് RDO സമർപ്പിക്കുക. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും നഗരസഭ അധ്യക്ഷ പി കെ ശ്യാമള, നമുക്കറിയാം അദ്ദേഹം ശ്യാമള MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി മെമ്പർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. സ്വാഭാവികമായിട്ടും അന്ന് ഈ രാഷ്ട്രീയം കൊണ്ടുപിടിച്ച് വിവാദമായതും ഒരുപക്ഷെ പി കെ ശ്യാമള അവിടെ അധ്യക്ഷയായിരുന്നു. അവർ ഷാജിനോട് മോശമായതിൻ്റെ പെരുമാറിയതിൻ്റെ പേരിലാണ് തന്നെ ഇത്തരത്തിലുള്ള ഷാജിൻ ആത്മഹത്യയിലേക്ക് നയിച്ചത് തുടങ്ങിയ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പോലീസ് തള്ളുകയാണ്. ഷാജൻ മാനസിക പ്രശ്നങ്ങൾ, അതായത് അദ്ദേഹത്തിന് ഈ പാർത്താസ് കൺവെൻഷൻ സെൻറ്ററിന് പൂർണ്ണമായും അനുമതി കിട്ടാത്തതിനാലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. കൃത്യമായും അന്ന് ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ പോലീസ് വിഴുങ്ങുന്നു, അല്ലെങ്കിൽ പോലീസ് വേണ്ടെന്ന് വെക്കുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കൺവെൻഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ അന്ന് ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ തള്ളുകയാണ്. അതിന് മനഃപൂർവ്വം അനുമതി നിഷേധിക്കാൻ ശ്രമിച്ചു. സാജൻ പലതവണ നഗരസഭാധികൃതരെ സമീപിച്ചു, സെക്രട്ടറിയെയും അധ്യക്ഷയൊക്കെ തന്നെ സമീപിച്ചു, അവർ നിരാകരിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് കുടുംബം അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ തെളിവില്ല. മാത്രവുമല്ല, സാജൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കത്തോ മറ്റോ എഴുതി വെച്ചിട്ടില്ല ആത്മഹത്യ ചെയ്ത്. അതുകൊണ്ട് കൃത്യമായ ഒരു തെളിവ് ഇവർക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് അവസാനിപ്പിക്കുന്നത്.